നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ട്രയോസ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാറുണ്ട് കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില മനസ്സിലാകുള്ളൂ എന്നുള്ളത്. അത് തന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. കാരണം നമ്മൾ ഭരണഘടന നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു തരുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, പിന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ സമാധാനപരമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാനുള്ള ഒരുപാട് സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യത്ത് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കാതെ ഒരുപാട് നിയന്ത്രണങ്ങൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്ന ഒരു ജനതയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാലോ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ ഏതാ വർഷം? എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും 2021. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് 2020. ഒരുപാട് ഓർമ്മകളാണ് 2020 നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ചോദ്യം നോർത്ത് കൊറിയയിൽ പോയി ചോദിച്ചാൽ അവർ ഉത്തരം പറയാൻ പോകുന്നത് 150 എന്നായിരിക്കും. എന്താണെന്നല്ലേ, അവരുടെ ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടിയുടെ സ്ഥാപകനായ കിം ഇൽ സങ് എന്ന് പറയുന്ന വ്യക്തിയുടെ, അവരുടെ നോർത്ത് കൊറിയയുടെ ഭരണാധികാരിയായിരുന്നു ആ വ്യക്തിയുടെ ജന്മവർഷമാണ് അവർ ആദ്യ വർഷമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് ഒരു വർഷം എണ്ണി തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ജനിച്ച 1912. ഇപ്പോൾ അവിടെ 150 വർഷമാണ്. ഈ കിം ഇൽ സങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിൻ്റെ മുത്തച്ഛനായിട്ട് വരും, അതായത് അച്ഛൻ്റെ അച്ഛനായിട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്ന സ്ഥലം ഒരു പാരലൽ യൂണിവേഴ്സ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ലോകം പോകുന്ന ഒരു വഴിക്കും അവർ പോകുന്ന മറ്റൊരു വഴിക്കാണ്. അത് കുറച്ചും കൂടി ക്ലിയർ ആകുമ്പോൾ അടുത്തടുത്ത പോയിന്റ് പറയുന്നത് കുറച്ചും കൂടി വ്യക്തമായിട്ടത് മനസ്സിലാവും. നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ ജനങ്ങൾക്ക് മേൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വച്ചിട്ടുണ്ട്. ഇവരവരുടെ ഹെയർ കട്ടിൽ പോലും അവരൊരുപാട് റെഗുലേഷൻസ് കൊണ്ടുവന്നുണ്ട്. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അവിടെ ആകെ 28 ലീഗലായുള്ള ഹെയർ കട്ടുകൾ മാത്രമേ ഉള്ളൂ. 28 എണ്ണമെന്ന് പറയുമ്പോൾ അതിൽ 10 എണ്ണം മാത്രം ജെൻസിനും 18 എണ്ണം ലേഡീസിനുമാണ്. ഇതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും അനുവദനീയമായ ഹെയർ കട്ടുകളിൽ നിന്നും മാത്രമേ രണ്ടുപേർക്കും സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ നിന്ന് നമ്മൾ ഹെയർ കട്ട് യൂസ് ചെയ്താൽ അത് ഇല്ലീഗലാണ്. ഇപ്പം നിങ്ങളൊരു നോർത്ത് കൊറിയൻ സിറ്റീസിനാണ് ഒരു ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാബർ ഷാപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ 10 മോഡലുകൾ വെച്ചിട്ടുണ്ടാകും. അതിലൊരെണ്ണം മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ നിന്ന് നമ്മൾ ഹെയർ കട്ട് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. ഇപ്പം നമ്മൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്ന പോലെ അവിടെ ഇല്ലീഗലായുള്ളൊരു കാര്യമാണ് മറ്റൊരു അനുവദനീയമല്ലാത്ത ഹെയർ കട്ട് യൂസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുടി വെട്ടുന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ല. ഞാനിപ്പോൾ പറഞ്ഞ ഹെയർ കട്ടിലുള്ള റെഗുലേഷൻസിനെ കുറിച്ചായിരുന്നു. ഈ നമ്മുടെ ഡ്രസ്സിങ്ങിലേക്ക് വരികയാണെങ്കിൽ, നോർത്ത് കൊറിയക്കാരുടെ ഡ്രസ്സിങ്ങിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. അവർക്ക് ബ്ലൂ ജീൻസ്, എസ്പെഷ്യലി ഡെനിം ബ്ലൂ ജീൻസ് യൂസ് ചെയ്യാൻ ഒരു രീതിയിൽ അനുവാദം കൊടുത്തിട്ടില്ല. അത് ഇല്ലീഗലാണ് ആ ഡ്രസ്സ് ധരിക്കുന്നത്. കാരണം ഈ ഡെനിം ബ്ലൂ ജീൻസിനൊക്കെ അമേരിക്കയുടെ പ്രതിനിധി അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരൂപമായിട്ടാണ് നോർത്ത് കൊറിയൻ ഗവൺമെൻറ് കാണുന്നത്. കാരണം അമേരിക്ക എന്ന് പറയുന്നത് നോർത്ത് കൊറിയയുടെ ശത്രു രാജ്യമാണ്. അവർക്കൊരു രീതിയിലും അമേരിക്കയോട് സഹകരിക്കാനോ അമേരിക്കയുടെ ജനങ്ങളെ കാണുന്നതിനോ ഒരു രീതിയിലും താല്പര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള അമേരിക്കയുടെ പ്രതിരൂപമായിട്ട് അവർ കാണുന്ന ഡെനിം ജീൻസ് ധരിക്കുന്നത് നോർത്ത് കൊറിയയിൽ ഒരു രാജ്യദ്രോഹ കുറ്റം പോലെ വലിയൊരു കുറ്റമാണ്. എന്നാൽ ഡെനിമിൻ്റെ ബ്ലാക്ക് ജീൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡുകൾ ഇടാൻ പറ്റും. പക്ഷേ അതും ജനങ്ങൾ വളരെ കുറച്ചിടാറുള്ളൂ. കാരണം അതൊരു ബ്ലൂ ഷെയ്ഡ് തോന്നിക്കഴിഞ്ഞാൽ അത് ഒഫൻസ് ആകുമെന്നുള്ളതുകൊണ്ട് ബ്ലാക്ക് ജീൻസ് പോലും പലപ്പോഴും നോർത്ത് കൊറിയക്കാർ ഉപയോഗിക്കാറില്ല. നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടി വി ചാനൽസിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സമയം കളയാൻ വേണ്ടി ഒരുപാട് ടി വിയിൽ ചാനലിലെ കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യാറുണ്ട്. ഒരുപാട് ചാനൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വിനോദാധിഷ്ഠിതമായിട്ടും അതെല്ലാം ന്യൂസിനെ കുറിച്ച് ബന്ധപ്പെട്ടായാലും ഒരുപാട് ചാനലുകൾ നമുക്കുണ്ട്. എന്നാൽ നോർത്ത് കൊറിയയിൽ ആകെ 3 ചാനലുകൾ മാത്രമേ ഉള്ളൂ. അതും ഗവൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യപ്പെട്ട് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ മാത്രം വരുന്ന ഒരു 3 ചാനലുകൾ. അതിൽ വരുന്ന കണ്ടൻറ്റുകളെല്ലാം ഗവൺമെൻറ് തീരുമാനിക്കുന്നതായിരിക്കും. എങ്ങനത്തെ കണ്ടൻറ്റുകളാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ പൊക്കി പറയുന്നതും ഗവൺമെൻറ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ അവരുടെ ഭരണാധികാരികളുടെ ചരിത്രം പറയുന്നതും അവരൊക്കെ എത്ര നല്ലവന്മാരായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ചാനലുകളാണ് ഈ 3 എണ്ണം. എപ്പോൾ നോക്കിയാലും ഇത്തരം കണ്ടൻറ്റുകളായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ടി വി തുറന്നാൽ കാണാൻ പോകുന്ന ഇത്തരം കാര്യങ്ങളായിരിക്കും. എത്രമാത്രം ബോറിങ്ങായിരിക്കും അവരുടെ ചാനലുകളും അവരുടെ പരിപാടികളും. ഞാൻ ടി വി ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേരിൽ ആലോചിച്ചിട്ടുണ്ടാകും ടി വി ചാനലിൽ ഇങ്ങനെയല്ല, എന്താ ഇൻ്റർനെറ്റ് വഴി അവർക്ക് കണ്ടൻറ്റുകൾ ആക്സസ് ചെയ്ത് കൂടെയെന്നുള്ളത്. അവിടെ ഇൻ്റർനെറ്റ് ഉണ്ട്. ഇൻ്റർനെറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ക്വാങ്മ്യോങ് അല്ലെങ്കിൽ ബ്രൈറ്റ് എന്നാണ് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ആണ്. പക്ഷേ 28 വെബ്സൈറ്റുകൾ മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ആലോചിച്ച് നോക്കണം, 28 വെബ്സൈറ്റുകൾ മാത്രം. ആ വെബ്സൈറ്റുകളിലെ കണ്ടൻറ്റും ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്തതായിരിക്കും. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ എന്ത് കണ്ടൻറ്റുകളായിരിക്കും അവിടെ ലഭിക്കാൻ പോകുന്നത്. ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന കണ്ടൻറ്റുകൾ മാത്രം. അതിനേക്കാൾ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കമ്പ്യൂട്ടർ നല്ല വിലയുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങണം എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നോർത്ത് കൊറിയ. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനാണ് ഇത്തരം റെഗുലേഷൻസ്.
ഇനി നോർത്ത് കൊറിയയിലെ റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലെ റിലീജിയസ് ഫ്രീഡവും ഇല്ലാത്ത രാജ്യമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. അവിടെയുള്ള മതം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ഏത്തിസ്റ്റ് രാജ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മതങ്ങളോ ദൈവങ്ങളോ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് നോർത്ത് കൊറിയ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള റിലീജിയസ് പ്രാക്ടീസോ അല്ലെങ്കിൽ മതപരമായുള്ള ഒരു ചടങ്ങുകളോ അവിടെ ചെയ്യാൻ അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ അതൊരു ഒഫൻസാണ്. എസ്പെഷ്യലി ബൈബിൾ, ബൈബിൾ എന്ന് പറഞ്ഞ ഗ്രന്ഥവും അതിൻ്റെ കോപ്പികളും അവിടെ പ്രൊഹിബിറ്റഡ് ആണ്. നമ്മൾ ട്രാവലർ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കോപ്പി പോലും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കരമായ പണിഷ്മെൻറ്റ് കിട്ടും. ഇനി അവിടെ നമ്മൾ താമസിക്കുന്ന ആളാണ് ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ ബൈബിളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കോപ്പി നമ്മുടെ വീട്ടിൽ കണ്ടാൽ ഡയറക്റ്റ് ഡെത്ത് പെനാൽറ്റിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത്ര നേരം ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ പലതും നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തുള്ള ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് റെഗുലേഷൻസാണ്. അവിടുത്തെ ഗവൺമെൻറ് അവർക്ക് മേൽ വച്ചിരിക്കുന്ന ഒരുപാട് നിബന്ധനകളും ഒരുപാട് റൂൾസും ഒക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ അടുത്തായി പറയാൻ പോകുന്ന കാര്യം ഇതിനെല്ലാം വ്യത്യസ്തമാണ്, ഭയങ്കര വിരോധാഭാസമാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. കേട്ടാൽ വിശ്വസിക്കാൻ വരുന്നുണ്ടോ? അതെങ്ങനെയാണെന്ന് അടുത്ത് പറയുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അവിടെ 5 വർഷം കൂടുമ്പോൾ മെയിൻ ഇലക്ഷൻ നടക്കുന്നുണ്ട്, അതല്ലാതെ ഗവർണർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഇലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരാളേ ഉണ്ടാവുള്ളൂ, എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യാനുള്ള അവിടുത്തെ നിയമമാണ്. എന്നാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരൊറ്റ ആളുണ്ടാവുള്ളൂ ബാലറ്റിൽ, അത് ലോക്കൽ ഇലക്ഷൻ ആയിക്കോട്ടെ, ലോക്കൽ അസംബ്ലിക്കുള്ള ഇലക്ഷൻ ആയിക്കോട്ടെ, മെയിൻ അസംബ്ലിക്കുള്ള ഇലക്ഷൻ ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസൾട്ട് വരുമ്പോൾ എപ്പോഴും 100% വിജയമാണ് അവിടുത്തെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം ഒരാളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1948 മുതൽ ഒരേ കുടുംബമാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങൾ അവിടെ ഉണ്ടാവും. അതാണ് അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മുടെ താജ്മഹൽ അങ്ങനത്തെ ഒരു അട്രാക്ഷനാണ്. ഇനി ഫ്രാൻസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഈഫൽ ടവറിൽ പോകും, കാരണം അതും അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. അങ്ങനെ നമ്മൾ നോർത്ത് കൊറിയയിലേക്ക് പോവുകയാണെങ്കിൽ ഏത് സ്ഥലമാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ടൂർ ഗൈഡ് തീർച്ചയായും കാണാൻ നമ്മൾ പറയുന്ന സ്ഥലം ഏതായിരിക്കും? അത് നോർത്ത് കൊറിയയിലെ ഒരു ശവ കുടീരമാണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്, ഒരു ശവശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ശവ കുടീരമാണ് അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. കിങ് ജോങ് ഇൽ എന്ന് പറയുന്ന അവിടെ മുൻ ഭരണാധികാരിയുടെ എംബ്ലാം ചെയ്ത പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ശവശരീരം അല്ലെങ്കിൽ ഡെഡ് ബോഡിയാണ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. നമ്മൾ ആ സ്ഥലം ചുമ്മാ കണ്ടുപോകുന്നാൽ മാത്രം പോരാ, നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ആ ശരീരത്തെ റെസ്പെക്ട് ചെയ്യണം. ചുമ്മാ റെസ്പെക്ട് ചെയ്താൽ പോരാ, അതിനെ വണങ്ങിയിട്ട് നിങ്ങൾ പോകണം. അത് അവിടുത്തെ ഒരു നിയമമാണ്. ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് റെഗുലേഷൻസ് നോർത്ത് കൊറിയ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടുതലും അവിടുത്തെ ജനങ്ങളുടെയാണ്. ടൂറിസ്റ്റായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള റെഗുലേഷൻസ് കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നോർത്ത് കൊറിയയിലെ മരണാധികാരിയുടെ ശവശരീരം. ഇപ്പോഴത്തെ ഭരണാധികാരിയായ കിം ജോങ് ഉന്റെ അച്ഛനാണ് ഈ കിം ജോങ് ഇൽ എന്ന് പറയുന്നത്. 2011 ഇദ്ദേഹം മരിച്ചത്. ഇത്ര നേരം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും പല റെഗുലേഷൻസും അത് നിയന്ത്രണങ്ങളെ ലംഘിച്ച, അല്ലെങ്കിൽ നിങ്ങളത് ആ റൂൾസെല്ലാം ബ്രേക്ക് ചെയ്ത് അത് ഇല്ലീഗലാണ്, ഓഫൻസീവാണ്, ചിലതെല്ലാം രാജ്യദ്രോഹ കുറ്റമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ചോദ്യമായിരിക്കും ഇതൊക്കെ ബ്രേക്ക് ചെയ്താൽ കിട്ടാവുന്ന പണിഷ്മെൻ്റ് എന്നാണെന്നുള്ളത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയും പണിഷ്മെൻറ്റിനെ കുറിച്ച്. അവിടെ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ, നിങ്ങളൊരു ഉത്തര കൊറിയൻ നിവാസിയാണെങ്കിൽ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാത്രമല്ല ശിക്ഷ ലഭിക്കാൻ പോകുന്നത്, നിങ്ങളുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും നിങ്ങളുടെ മക്കൾക്കും ശിക്ഷ ലഭിക്കും. അതായത് 3 ജനറേഷൻസ് 3 തലമുറയ്ക്കും ശിക്ഷ നൽകുന്ന രീതിയിലാണ് അവിടുത്തെ പണിഷ്മെൻറ്റ് സിസ്റ്റം ഇരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് ലോജിക്കാണ്, ഞാൻ ചെയ്യുന്ന തെറ്റിനെന്തിനാണ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും മക്കൾക്കൊക്കെ ശിക്ഷ കൊടുക്കണേ എന്നുള്ളത്. അവരുടെ ലോജിക്ക് അല്ലെങ്കിൽ അതിനായിട്ട് ഉത്തര കൊറിയയിലെ ഗവൺമെൻറ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങളുടെ രക്തബന്ധത്തിനും കണക്ഷൻസ് ഉണ്ട്, നിങ്ങൾ കറപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് തെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുടുംബങ്ങളും ശിക്ഷ ഏറ്റുവാങ്ങണം എന്നാണ് നോർത്ത് കൊറിയക്കാർ പറയുന്നത്. നിയമങ്ങൾ ലംഘിക്കുക അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കാതിരിക്കാന്നൊന്നും പറയുന്നത് ചെറുതായി കാണുന്ന രാജ്യമല്ല ഉത്തര കൊറിയ. ഇതെല്ലാം വലിയ ശിക്ഷയാണ് ഉത്തര കൊറിയ എപ്പോഴും നൽകാറുള്ളത്. പ്രധാനമായിട്ടും 3 ജനറേഷൻ ശിക്ഷ അല്ലെങ്കിൽ 3 ജനറേഷൻ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ക്രൈംസും രാജ്യദ്രോഹ കുറ്റങ്ങൾക്കുമാണ്. അല്ലാത്ത കുറ്റങ്ങൾക്കും വലിയ ശിക്ഷയാണ് അവിടെ നൽകാറുള്ളത്. അവിടുത്തെ പ്രിസൺസ് അല്ലെങ്കിൽ അവിടുത്തെ തടവറകളെ ഡെത്ത് ക്യാമ്പ്സ് എന്നാണ് പുറത്തുള്ളവർ വിശേഷിപ്പിക്കുന്നത്. കാരണം അവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവിടുത്തെ കുറ്റവാളികൾക്ക് ഭക്ഷണം കൊടുക്കാതെ കൊല്ലുക, അതുപോലെ തന്നെ അടിച്ച് ചതച്ച് കൊല്ലുക, ഇതല്ലാതെ കുറേ പേരെ തിരഞ്ഞെടുത്തവരെ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നവരെ മരുന്ന് പരീക്ഷിക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ നടത്തുക, ഇങ്ങനെ ഒരു രീതിയിലും മനുഷ്യത്വം പരിഗണന കൊടുക്കാതെ എങ്ങനെയും കഠിനമായ ശിക്ഷ നൽകുക എന്നുള്ള രീതിയാണ് ഉത്തര കൊറിയ പിന്തുടർന്ന് വരുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് നിൽക്കുന്ന വളരെ വിചിത്രമായ 10 നിയമങ്ങളാണ് നോക്കിയിട്ടുള്ളത്. ഇതിലേതാണ് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അല്ലെങ്കിൽ വളരെ ക്രൂരമായി തോന്നിയതാണ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.
Bye.